എഴുന്നേറ്റ് വേണ്ടുന്നിടത്തോളം കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഞാൻ നിങ്ങളോട് സത്യമായിട്ട് പറയുന്നു. അപ്പൊ ഇത് ഒരു ഒരു ട്രഡീഷണൽ ഇന്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ ഒരു പാരമ്പര്യ തരത്തിലുള്ള വ്യാഖ്യാനം എന്ന് പറയുന്നത് ഇതാണ്, ലജ്ജ കൂടാതെ മുട്ടുക നിമിത്തം കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ലജ്ജ കൂടാതെ മുട്ടണം. പക്ഷെ കർത്താവ് പറയാൻ ഉദ്ദേശിച്ച ചിന്ത അതല്ല. ഇവിടെ ആണ് എങ്കിൽ അടുത്ത വാക്യത്തിൽ യേശു ഇത് പറയല്ല. അടുത്ത വാക്യം ഒന്ന് വായിച്ചേ, അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. എന്നാൽ നിങ്ങൾക്ക് കിട്ടും, എന്നാൽ നിങ്ങൾ കണ്ടെത്തും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. അടുത്തത്, യാചിക്കുന്നവൻ ഏവനും യാചിക്കുന്നവൻ ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കും, മുട്ടുന്നവന് തുറക്കപ്പെടുന്നു. അടുത്തത് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ആർക്കെങ്കിലും, അടുത്ത വാക്യം, എന്നാൽ നിങ്ങളിൽ ഒരു അപ്പൻ അപ്പനോട് മകൻ അപ്പൻ ചോദിച്ചു. അപ്പൊ രണ്ടാമത്തെ ഉപമയും ആദ്യത്തെ ഉപമയും കൂടെ ഒന്ന് ചേർത്ത് പിടിച്ചേ. ആദ്യത്തേതിൽ അപ്പനും മകനും അല്ല, സ്നേഹിതനും സ്നേഹിതനുമാണ്. ഈ പ്രാർത്ഥന 11 അധ്യായം തുടങ്ങിയപ്പോഴേ യേശു പറഞ്ഞു, ഇത് സ്നേഹിതൻ സ്നേഹിതനോട് കാണിക്കുന്ന അപേക്ഷയല്ല, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അപ്പൊ ഏത് ലെവലിലാണ് ഈ പ്രെയർ തുടങ്ങിയേ? ഈ പ്രെയർ കേവലം ഒരു എന്നാ പറയണ്ടേ, അപേക്ഷയിൽ തുടങ്ങിയതല്ല. ഈ പ്രെയർ എന്തിൽ തുടങ്ങിയതാ? ബന്ധത്തിൽ തുടങ്ങിയതാ. അപ്പനും മക്കളും എന്ന ബന്ധത്തിൽ നിന്ന് തുടങ്ങിയതാ. അപ്പൊ മേളി പറയുന്ന ആരുടെ കാര്യമാ? അവിടെ ഉണ്ട് കുട്ടികള്, അവിടെ മക്കളുണ്ട്, പൈതങ്ങൾ എന്റെ കൂടെ കിടക്കുന്നു. ഹലോ, പൈതങ്ങൾ എന്റെ കൂടെ കിടക്കുന്നു. നിങ്ങളുടെ ഉള്ളത്തിലേക്ക് അത് പതിയുടെ, പൈതങ്ങൾ എന്റെ കൂടെ കിടക്കുന്നു. ശ്രദ്ധിച്ച്, സ്വാഭാവികമായിട്ട് ട്രഡീഷണൽ ഇന്റർപ്രിട്ടേഷൻ ഇങ്ങനെയാണ്, നമ്മൾ ലജ്ജ കൂടാതെ മുട്ടണം. ഇന്ന് മുട്ടി, നാളെ മുട്ടി, നാളെ കഴിഞ്ഞ് മുട്ടി, അവസാനം ദൈവം ഗതികേടിന്റെ നല്ല നേരത്ത് തുറന്നു തരും. ഇതാ പ്രാർത്ഥനയെങ്കിൽ താഴെ എന്തിനാ അപ്പന്റെ മകന്റെ അടുത്തത് പറയുന്നേ? അടുത്ത താഴത്ത് നിങ്ങൾ കണ്ടില്ലേ, നിങ്ങളിലൊരു അപ്പനോട് മകൻ അപ്പൻ ചോദിച്ചാ നിങ്ങൾ കല്ല് കൊടുക്കുമോ? മുട്ട ചോദിച്ചാ അല്ല, മീൻ ചോദിച്ചാ മീൻ്റെ അത്ര നീളമുള്ള പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാ തേളിനെ കൊടുക്കുമോ? തേളിന്റെ മുട്ട കൊടുക്കുമോ? ഇല്ല. എന്തുകൊണ്ട് കൊടുക്കില്ല? നിങ്ങൾക്ക് മക്കളാണ്. അപ്പൊ ചോദ്യം അവിടെയുണ്ട്, ചോദിച്ചാൽ കൊടുക്കുമോ എന്നാ ചോദ്യം. അപ്പൊ മേളി പറഞ്ഞ എന്താ? പ്രത്യേകിച്ച് നിങ്ങൾ സുവിശേഷം പഠിക്കുമ്പോൾ മൂന്ന് ആശയം നിങ്ങൾ മനസ്സിലാക്കണം. സുവിശേഷത്തിന്റെ റെസിപ്പിയൻസ് മൂന്ന് തരത്തിലുള്ളവരാണ്. ഒന്ന്, മണവാളൻ. രണ്ട്, മണവാട്ടിയാകാൻ വിളിക്കപ്പെട്ടവർ. മൂന്ന്, മണവാളന്റെ സ്നേഹിതർ. ഈ സ്നേഹിതർ എന്ന പദം മാത്രം ഒന്ന് അടിവരയിട്ട് നിങ്ങൾ സുവിശേഷത്തിൽ ഒന്ന് പഠിച്ചാൽ ആരാണ് ഈ സ്നേഹിതന്മാരെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. മണവാളനുമായി അടുത്തവനാ സ്നേഹിതൻ, അടുപ്പമുള്ളവനാ സ്നേഹിതൻ. പക്ഷേ സ്നേഹിതൻ പുത്രനല്ല. ഹല്ലേലൂയ. ഞാൻ ഈ ആശയത്തെ മേളിയിൽ നിന്ന് താഴെ നിന്ന് എടുത്ത് വിശദീകരിക്കാം. ഇവിടെ നിങ്ങൾ കാണേണ്ടി ഒരു വലിയ പിക്ചർ നിങ്ങളുടെ ഉള്ളത്തിലേക്ക് എഴുതണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു പിക്ചർ ഇതാണ്. ലജ്ജ കൂടാതെ മുട്ടി മേടിക്കുന്നതും മക്കൾക്കുള്ളതല്ല. അതാ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്ന ചിന്ത, ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന തോട്ടതാണ്, അത് നിങ്ങളുടെ ഉള്ളതിലേക്ക് പതിയട്ടെ. ലജ്ജ കൂടാതെ മുട്ടി വാങ്ങുന്നത് മക്കൾക്കുള്ളതല്ല. തൊട്ട് താഴത്ത് പറയുന്നു, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് എത്രയധികം അറിയുന്നു. കരമടിച്ചൊന്ന് കർത്താവിന്റെ സ്തോത്രം ചെയ്തേ. നിങ്ങൾ മുട്ടുന്നതുകൊണ്ടോ നിങ്ങൾ യാചിക്കുന്നതുകൊണ്ടോ നിങ്ങൾ അന്വേഷിക്കുന്നതുകൊണ്ടോ അല്ല, നിങ്ങൾ മുട്ടും മുമ്പേ, നിങ്ങൾ യാചിക്കും മുമ്പേ, നിങ്ങൾ അന്വേഷിക്കും മുമ്പേ, നിങ്ങൾക്കിന്നത് വേണമെന്ന് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിനറിയാം. അപ്പൊ മേളി പറഞ്ഞ ഉപമ അല്ലെങ്കിൽ മേളി പറഞ്ഞ സംഭവം അപ്പനും മകനും തമ്മിലുള്ള ഇടപാടിലുള്ളതാണോ? അല്ല, സ്നേഹിതനും സ്നേഹിതനും തമ്മിലുള്ള ഇടപാടാ. ഇവിടുത്തെ ഈ അപ്പമുള്ള ആൾ ആരാ? അപ്പമുള്ള ആൾ ഇവിടെ പിക്ചറൈസ് ചെയ്യുന്നത് പിതാവായ ദൈവത്തെയാണ്. ഓക്കെ, സ്വർഗസ്ഥനായ പിതാവിനെയാണ്. അപ്പൻ ചോദിച്ചു വന്നവൻ, ഞാനാകാം, നിങ്ങളാകാം, ആരും ആകാം. അപ്പൻ ചോദിച്ചു വന്നവനോട് അപ്പന്റെ മനോഭാവമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. അപ്പന്റെ കയ്യിൽ അപ്പമുണ്ട്, പക്ഷെ അപ്പം പറയാണ് എന്നെ പ്രയാസപ്പെടുത്തരുത്. അപ്പം നോക്കി നോക്കി നോക്കി, ഈ മുട്ടല് അപ്പന് പ്രയാസമായിട്ട് തോന്നേ. കണ്ടു തുറക്കൂ, ഇങ്ങോട്ട് നോക്കൂ. നമ്മൾ വിചാരിക്കുന്നത് ഈ മുട്ടൽ അപ്പന് വലിയ ഇഷ്ടമാണ്.
പക്ഷെ മുട്ടല് അപ്പം പറയും എന്നെ പ്രയാസപ്പെടുത്തരുത്, പിന്നെ പ്രയാസപ്പെടുത്തരുത്, കഥകൾ അടച്ചിരിക്കുന്നു, കഥകൾ അടച്ചിരിക്കുന്നു, പൈതങ്ങളും എന്നോട് കൂടെ കിടക്കുന്നു. ഇവിടെ ഞാൻ ആ കൂട്ടരെ കണ്ടു, പൈതങ്ങൾ മുട്ടി എന്നല്ല എഴുതിയേക്കുന്നേ, എന്നോട് കൂടെ കിടക്കുന്നു. ഏയ്, എത്ര പേര് ഇവിടെ ഉണ്ട്? പൈതങ്ങൾ മുട്ടിക്കൊണ്ടിരിക്കുന്നു എന്നല്ല ഇവിടെ വായിക്കുന്നേ, പൈതങ്ങൾ യാചിച്ചോണ്ട് നടക്കുന്നു എന്നല്ല ഇവിടെ വായിക്കുന്നേ, പൈതങ്ങൾ അന്വേഷിച്ചോണ്ട് നടക്കുന്നു എന്നല്ല വായിക്കുന്നേ, പൈതങ്ങൾ അപ്പന്റെ കൂടെ കിടന്നുറങ്ങുന്നു. അപ്പന്റെ കൂടെ റെസ്റ്റ് ചെയ്യുവാ, അപ്പന്റെ കൂടെ വിശ്രമിക്കുന്നു പൈതങ്ങൾ. ആശയം തുടക്കാം. മുട്ടുന്നത് പുറത്തുള്ളവനാണോ അകത്തുള്ളവനാണോ? പറ. മുറിക്കകത്തുള്ളവന് മുട്ടേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ? പറ. വീടിനകത്ത് കയറിയോ മുട്ടേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ? മുട്ടുന്ന ആരാ? പറഞ്ഞു ഉറക്കെ പറ. മുട്ടുന്നത് പുറത്തുള്ളവനാ, അന്വേഷിക്കുന്ന ആരാ? എവിടെയാ ഇരിക്കുന്നതെന്ന് അറിവില്ലാത്തവനാ അന്വേഷിക്കുന്നേ. യാചിക്കുന്ന ആരാ? കിട്ടുവോ എന്ന് സംശയമുള്ളവനാ യാചിക്കുന്നേ. നിങ്ങളിതല്ല, 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 നിങ്ങൾ യാചിക്കുന്നവരല്ല. അപ്പൊ തൊട്ടു താഴത്തെ വാക്യത്തിൽ യാചിക്കുന്ന ഏവൻ ലഭിക്കുന്നു, യാചിക്കുന്നവൻ ലഭിക്കത്തില്ല എന്ന് പറയുന്നില്ല. പക്ഷെ നിങ്ങൾ യാചിക്കേണ്ടവരല്ല, അത് പറയാൻ വേണ്ടിയാ പറഞ്ഞേ. തന്നോട് യാചിക്കും മുമ്പേ, ചോദിക്കും മുമ്പേ, തന്റെ മക്കൾക്ക് ഇന്നത് വേണമെന്ന് അവർ ചിന്തിക്കുമ്പോ തന്നെ, ഓ ഓ, ഇന്ന് ആ ലെവലിലേക്ക് കർത്താവ് പലതിനെ ഇറക്കിക്കൊണ്ടിരിക്കുക. കരമടിച്ച് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്തു. കർത്താവ്, അപ്പൊ അങ്ങ് എന്നെ എന്തിനാ വിളിച്ചിരിക്കുന്നേ? നമ്മൾ വിചാരിക്കുന്ന ഈ മുട്ടല് കർത്താവിന് ഭയങ്കര ഇഷ്ടമാണ്, അല്ലെങ്കിൽ ലജ്ജ കൂടാതെ, അല്ലെ? അങ്ങനെ ഇവിടെ വായിക്കുന്നത്, ലജ്ജ കൂടാതെ മുട്ടുക നിമിത്തം ആ അവൻ സ്നേഹിതനാകൊണ്ട്. ആ വാക്കൊന്ന് ശ്രദ്ധിക്കണേ, സ്നേഹിതനാകൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കുകയില്ലെങ്കിൽ, കണ്ടോ, ബന്ധത്തിന്റെ പുറത്ത് കൊടുക്കുകയല്ല, പക്ഷേ ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം എഴുന്നേറ്റ് അവന്. അപ്പൊ ഈ സപ്ലൈ റിലേഷനിൽ നിന്നാണോ അതോ ഡിസ്റ്റർബൻസിൽ നിന്നാണോ? ബന്ധത്തിൽ നിന്നാണോ അതോ ശല്യത്തിൽ നിന്നാണോ? ശല്യത്തിൽ നിന്നാണ്. ശല്യത്തിൽ നിന്ന് മറുപടി കിട്ടിക്കഴിഞ്ഞിട്ട് ചിന്തിക്കുക, ആ ഞാൻ ലജ്ജ കൂടാതെ മുട്ടിയിട്ടാ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞ് നാളെ ഇത് ചെയ്യാനല്ല, ഇനിയെങ്കിലും അറിയണം മക്കൾ ഭദ്രമായിട്ട് ഇപ്പോഴും അപ്പന്റെ മടി കിടന്നുറങ്ങുക. ഓ, താങ്ക് യു ജീസസ്. കുറച്ചുകൂടെ നമുക്ക് ഈ വിഷയത്തെ ഒന്ന് ഒന്ന് തുറക്കാം. കാരണം കർത്താവ് ഈ വിഷയം പറയുന്നതിന് മുമ്പ് ഈ ഈ ഈ അധ്യായത്തോട് ബന്ധപ്പെട്ട് പറയുന്ന ആശയങ്ങളെല്ലാം കൂടെ ഒന്ന് ചേർത്ത് പിടിച്ച്, വയലിലെ താമരയെ നോക്കുവീൻ. നോക്കാല്ലേ, നോക്കാല്ലേ, ഓക്കെ. ആകാശത്തിലെ പറവയെ നോക്കുവീൻ. നോക്കാല്ലേ, നോക്കാല്ലേ, തലകുലുക്കപ്പ, ആ നോക്കാം, ഓക്കെ. താമരയെ നോക്ക്, താമര ശീമാട്ടിയുടെ മുമ്പിൽ ഉടുപ്പ് വാങ്ങാൻ വേണ്ടി ക്യൂ നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നാൽ താമര ഏതെങ്കിലും ഒരു ദിവസം ഉടുക്കാൻ നിൽക്കുന്നുണ്ടോ? ഇല്ല. താമരയെ ഞാൻ ഉടുപ്പിക്കുന്നു. ഇനി പറവയെ നോക്ക്, പറവ ഏതേലും വയൽ വാടകയ്ക്കെടുത്ത് വിതയ്ക്കുന്ന കണ്ടിട്ടുണ്ടോ? പറവ കൊയ്ത്തന്ത്രം ഓടിച്ചുകൊണ്ട് പോകുന്ന കണ്ടിട്ടുണ്ടോ? പറവകളെല്ലാം കൂടെ കളപ്പുര കൂട്ടുന്ന കണ്ടിട്ടുണ്ടോ? പക്ഷെ ഏതേലും പറവ പഞ്ഞം കടന്ന് ചത്തെന്ന് കേട്ടിട്ടുണ്ടോ? ഒന്നിനോടൊന്ന് പറഞ്ഞേ, നിങ്ങളൊന്ന് പറഞ്ഞേ, നിങ്ങളൊന്ന് പറഞ്ഞേ. എന്നിട്ട് അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു ഭയങ്കര പദമുണ്ട് ജോസഫ്, എന്നെ എന്നെ ഞങ്ങളുടെ കർത്താവിന്റെ സ്നേഹത്തിൽ അലിയിപ്പിച്ച ഒരു, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയ്ക്ക് വേണ്ടത് ഇന്നതെന്ന് അറിഞ്ഞു കൊടുക്കുന്നു. പറവയ്ക്ക് ദൈവം അപ്പനല്ല, താമരയ്ക്ക് ദൈവം അപ്പനല്ല, താമരയ്ക്ക് പുത്രത്വം കിട്ടിയിട്ടില്ല, പറവയ്ക്ക് പുത്രത്വം കിട്ടിയിട്ടില്ല. പുത്രത്വം കിട്ടാത്ത പറവയോടെ എനിക്ക് ഇത്രയും കരുതലുണ്ടെങ്കിൽ, പുത്രത്വം കിട്ടാത്ത താമരയോട് എനിക്ക് ഇത്രയും കരുതലുണ്ടെങ്കിൽ, അയ്യോ, നിങ്ങൾ മക്കളാ, നിങ്ങൾ മക്കളാ, നിങ്ങൾ പുറത്തു നടന്ന് യാചിക്കേണ്ടവരല്ല, ജാതികളെ പോലെ ജൽപ്പനം ചെയ്യേണ്ടവരല്ല. അതിഭാഷണത്താൽ മറുപടി കിട്ടുമെന്ന് അവർക്ക് വിചാരിക്കുന്നേ, തെരുക്കോണിൽ കൈ ഉയർത്തി പ്രാർത്ഥിക്കുമ്പം കപടഭക്തിക്കാരായി അവർ വിചാരിക്കുന്നേ അവരുടെ പ്രതിഫലം കിട്ടുമെന്ന്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം, തെരുക്കോണിൽ ആളെ പറ്റിക്കാനുള്ള കൈ ഉയർത്തലല്ല മറുപടിയുള്ളത്, ദേവാലയത്തിൽ വിശുദ്ധനാണെന്ന് തെളിയിക്കുന്ന പരിപാടിയിലല്ല മറുപടിയുള്ളത്. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾക്ക് ഇന്നത് വേണമെന്ന് നിങ്ങൾ ചിന്തിക്കും മുമ്പേ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. Oh, what a rest.
What a rest life is this. എന്തൊരു സ്വസ്ഥതയുടെ ജീവിതമാണിത്. ഹല്ലേലൂയ. ഞാൻ ഈ പൈതങ്ങളെ നിങ്ങളെ പരിചയപ്പെടുത്താൻ താല്പര്യപ്പെടുന്നു. ഈ പൈതങ്ങളെ നിങ്ങളെ പരിചയപ്പെടുത്താൻ താല്പര്യപ്പെടുന്നു. ഈ പൈതങ്ങൾ മുട്ടി എന്ന് വചനത്തിലില്ല. വായിച്ചു അത് പൈതങ്ങൾ വായിച്ചു ആ പൈതങ്ങൾ എൻ്റെ കൂടെ കിടക്കുന്നു. ആ എന്നെ അപ്പം പറയാ അപ്പം പറയാ അപ്പം പറയാ ഡോണ്ട് ഡിസ്റ്റർബ് മീ. എന്നെ പ്രയാസപ്പെടുത്തരുത്. ആ കഥകൾ അടച്ചിരിക്കുന്നു. മക്കളുടെ അവകാശം കഴിഞ്ഞിരിക്കുന്നു. മക്കളുടെ അവകാശത്തിൽ നിന്ന് എടുത്തു തരാൻ നിർവാഹമില്ല. മക്കളുടെ അവകാശം സെക്യൂറായി ഞാൻ അടച്ചു വെച്ചിരിക്കുന്നു. മക്കളുടേത് തടച്ചു വെച്ചിരിക്കുന്നു. മക്കളുടേതിൽ നിന്ന് എടുത്തു തരാൻ നിർവാഹമില്ല ദാസന്മാർക്ക്. അന്നും ഇന്നും എന്നും ദൈവം എങ്ങനെയാ? കർത്താവിന്റെ മുമ്പിൽ രണ്ട് കാറ്റഗറി ആൾക്കാർ വരേണ്ട. ഒന്ന് മക്കൾ, രണ്ട് സ്നേഹിതർ. സ്നേഹിതരോടുള്ള നിലപാട് തരാം, പക്ഷെ മക്കൾക്ക് തന്നിട്ടേ ഉള്ളൂ. കൊടുക്കാം, പക്ഷെ അവര് തൃപ്തരായിട്ടേ ഉള്ളൂ. അവരെ ഉറക്കേച്ച് നോക്കത്തുള്ളൂ. കൃപയാല ഫസ്റ്റ് പ്രയോറിറ്റി കയറാൻ നിങ്ങൾക്കും എനിക്കും ഭാഗ്യം ലഭിച്ചിരിക്കുക. കരമടിച്ചൊന്ന് കർത്താവിന് സ്തോത്രം ചെയ്തു. തോളിന്റെ ഈ താഴേക്ക് ഇവിടെ വലത്തെ കൈയുടെ മസിലേക്ക് കർത്താവിന്റെ ശക്തി അടിക്കുന്നു. ഈ ഭാഗത്ത് ഇങ്ങനെ താഴേക്ക് കർത്താവിന്റെ ശക്തി അടിക്കുന്നു. പലരെയും യേശു ഇപ്പോൾ തന്നെ സ്പർശിച്ചുകൊണ്ടിരിക്കുന്നു. തന്നെ കണ്ണാടി വെച്ച് നിൽക്കുന്ന അമ്മയെ കർത്താവ് സ്പർശിക്കുന്നു. അമ്മയൊന്ന് കരമുയർത്താമോ? എന്റെ അടുത്തോട്ട് ഓടി വരാമോ? ഓടി വന്നാട്ടെ, ഓടി വന്നാട്ടെ. എന്റെ അമ്മയുടെ പേര് ഉഷ. എവിടുന്ന് വരണം? ചേന്നപ്പള്ളി. ഉഷ അവിടെ നിന്നപ്പോ തന്നെ യേശു എന്നോട് പറഞ്ഞു, യേശുവെ പോലെ ആരും ഇല്ല എന്ന്. ഉഷ പാടുമ്പോ തന്നെ ഉഷയുടെ ശരീരത്തെ യേശു സ്പർശിക്കുന്നെന്ന്. അതാ പെട്ടെന്ന് മുമ്പോട്ട് വിളിച്ചേ. കരയിൽ സന്തോഷിക്കുകയോ വേണ്ട? യേശു സ്പർശിക്കുന്നെന്ന് പറയുമ്പോ ഇങ്ങോട്ട് നോക്കിക്കേ. ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ഒരു പ്രാർത്ഥനയ്ക്ക് പോന്നേ? അതെ, ആദ്യമായിട്ടാ. പക്ഷെ ഇന്നുണ്ടല്ലോ അമ്മ ഇങ്ങോട്ട് നടന്നു വന്നപ്പോ തന്നെ യേശു തീരുമാനിച്ചതാ അമ്മ ഇന്ന് സൗഖ്യമാക്കണം. അമ്മ ഇവിടെ ഇത് ഇതല്ലേ? എത്ര നാളായി ഇത് പ്രത്യക്ഷപ്പെട്ടിട്ട്? 9 വർഷത്തോളമായി. ഇതിനെവിടെ ചികിത്സ ചെയ്തിട്ടുള്ളേ? ഇല്ല ആശുപത്രി. എന്നിട്ട് ഇത് കുറഞ്ഞില്ല? എന്നാ ഇനി പ്രതിവിധി? ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുക. കഴിച്ചോണ്ടിരുന്നോളാം പറഞ്ഞു. കഴിച്ചോളാം പറഞ്ഞു കുറേ. ജീസസ്, അമ്മയ്ക്ക് വിശ്വാസമുണ്ടോ? ഒരു ഗുളികയും കൂടാതെ അമ്മ ഇപ്പൊ ഇങ്ങനെ ഇവിടെ കൈവെക്കുമ്പോ അത് ഇവിടുന്ന് അപ്രത്യക്ഷമാവുമെന്ന് വിശ്വസിക്കുന്നു. ഏതായാലും ഈ 8-9 കൊല്ലം ഇത് ഇവിടെ ഇരുന്നതല്ലേ. ഇന്നിപ്പൊ ഇത് ഇവിടുന്ന് അപ്രത്യക്ഷമാവുമെന്ന് അമ്മയ്ക്ക് വിശ്വസിക്കാൻ പറ്റും? ഏ, എന്നാ അങ്ങോട്ട് കൈവച്ചു, അതിനെ മെല്ലോട്ട് പിടിച്ചു. ആദ്യമായിട്ട് ഇന്ന് കൃപയുടെ സമൂഹത്തിൽ വരുന്ന ആരെങ്കിലും ഉണ്ടോ? ആദ്യമായിട്ട് കമ്മിങ് ഫോർ ദ ഫസ്റ്റ് ടൈം, ആദ്യമായിട്ട് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി വരുന്നവർ ആരാവുള്ളേ? ആദ്യമായിട്ട് വരുന്നേ മക്കളെ, ആദ്യമായിട്ട് വരുവാണോ? വന്നേ മോനെ, ഈ അമ്മയെ യേശു സൗഖ്യമാക്കുന്ന ഒന്ന് കണ്ടേ. വാ, ആദ്യമായിട്ട് വന്ന 1-2 പേരൊന്ന് കണ്ടേ. ഈ അമ്മയുടെ മുഴ ഇപ്പം അപ്രത്യക്ഷമാവും. യേശുവിൻ്റെ സൗഖ്യം അമ്മയുടെ മേൽ വന്നടിക്കും. കർത്താവ് ഇന്നും ജീവിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്നും നടക്കുന്നു. ജീസസ്, ജീസസ്. മോനെ, എന്താ നിന്റെ പേര്? ഏ, ചേട്ടൻ്റെ പേരെന്നാ? അജീവ്. ഈ സ്പോട്ടിൽ മുഴകളൊക്കെ അപ്രത്യക്ഷമാണെന്ന് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഏ, ഇല്ല ഇല്ല ഇല്ല. കണ്ടിട്ടുണ്ട്. വെരി ഗുഡ്. ഓക്കെ, ഇത് പിടിച്ചോ. ഓക്കെ, നോക്കിക്കോണേ. പിതാവേ, അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ ഈ മകളുടെ ശരീരത്തിൽ നിന്ന് ഈ മുഴയിപ്പ് അപ്രത്യക്ഷമാകട്ടെ. 9 കൊല്ലം ഈ പാവ് ഇത് ചുമന്നുകൊണ്ട് നടക്കുക. ഒരുപാട് അനുഭവിച്ചു. ഇത് കൂടാതെ ഒത്തിരി ദുഃഖങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. എൻ്റെ നാഥ, എൻ്റെ യേശുവേ, കാരുണ്യവാനെ, കരുണ തോന്നണമേ. അങ്ങയുടെ ആശ്വാസം, അങ്ങയുടെ കരം,
2013 വർഷങ്ങൾക്ക് മുമ്പ് ഈ മകളുടെ സകല രോഗവും വഹിച്ചവനെ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് ഇപ്പം ഇവിടെ വെച്ച് 9 കൊല്ലം കൊണ്ട് ചുമക്കുന്നത് ഇപ്പോൾ അപ്രത്യക്ഷമാണ്, ഇപ്പോഴപ്രത്യക്ഷമാണ്, 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 ഇപ്പോഴപ്രത്യക്ഷമാണ്. ദാബോടും നമ്മളെല്ലാവരും കണ്ണു തുറന്ന് കണ്ടോണം. ഇത് നമ്മുടെ അപ്രത്യക്ഷമാകുന്ന മിനിറ്റാണ്. ഗെറ്റ് ഔട്ട് യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. കരമടിച്ചു വന്ന് യേശുവിൻ്റെ മഹത്വം കൊടുത്തു. കൈയെടുത്തു, കൈയെടുത്തു. ഇങ്ങനെ പിടിച്ചിട്ട് തപ്പി നോക്കിയോ, നോക്കണം. ഉണ്ടോ അവിടെ? ഇല്ല, ഇല്ല. ഇങ്ങനെ പിടിച്ചു. ഇല്ല, ഇല്ല. അമ്മ നോക്ക്, ഈ അമ്മയുടെ കൂടെ വേറെ ആരാ വന്നിട്ടുള്ളേ? ആ അച്ഛ, ഓടി വാ. ഭർത്താവ് അല്ലേ? എന്നാ അച്ഛന്റെ പേര്? ശിവൻ. ശിവൻ, ശരിയാണോ ഈ അമ്മ പറയുന്നത്? ഏ ആയിരുന്നു, ശരിയായിരുന്നു. ഇപ്പൊ തപ്പിക്ക, തപ്പി. ഇപ്പൊ ഇല്ല. കരമാടിച്ചു. ശിവചേട്ടാ, ഞാൻ അറിയുന്ന യേശു മതത്തിനും ചിന്തകൾക്കും എല്ലാം അപ്പുറതാണ്. ഉള്ളത്തിൽ വരുന്ന ഒരു കർത്താവിനെയാണ് ഞാൻ കാണുന്നത്. ആ കർത്താവിൻ്റെ മഹത്വം സത്യത്തിൽ അമ്മയ്ക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. ഇത് അപ്രതീക്ഷമാകും, സൗഖ്യമാകുമെന്ന്. ഏ എനിക്കുണ്ടായിരുന്നു. ഞങ്ങൾ വന്നത് എങ്ങനെ? ഈ മീറ്റിങ്ങിന് വരാൻ കാരണമായി പോസ്റ്റർ എഴുതി വെച്ചിരിക്കുന്ന കണ്ടുണ്ട്. പോസ്റ്റർ എഴുതി വെച്ചിരിക്കുന്ന കണ്ടു വന്ന. ആ ശിവൻചേട്ടൻ കൺവെൻഷന് ചങ്ങനാശ്ശേരി വന്നിട്ടുണ്ട്. ചങ്ങനാശ്ശേരി വന്നിട്ടുണ്ട്. അന്നാ എന്റെ കണ്ണി പെട്ടിട്ടില്ല, ആയിരങ്ങൾ കൂടുന്നതിന് ഇടയ്ക്ക്. അന്നവിടെ ഇല്ലായിരുന്നു. ഞാൻ അന്നവിടെ ഇല്ലായിരുന്നു. ടൗൺ ഹാളിൽ വെച്ചായിരുന്നു, സ്ഥിരമായിട്ട് ടൗൺ ഹാളിൽ വെച്ചാ നടക്കുന്നേ. ആ ഹോട്ടലിലെ മേള. ആ ഓക്കെ ഓക്കെ, അന്നായിരുന്നു അന്നല്ലേ. ആ ശരി. പ്രതീക്ഷ ഇല്ലായിരുന്നു അല്ലേ? ഏ പ്രതീക്ഷ ഉണ്ടായിരുന്നു. കരമാടിച്ച് ഇവിടെ വന്നാൽ രക്ഷപ്പെടാമെന്ന് എനിക്ക് തോന്നി. ഇവിടെ വന്ന അപ്രത്യക്ഷമാകും തോന്നി. താങ്ക് യു ജീസസ്. യേശുവേ നന്ദി.